Hi friends, welcome to Sumi's Kitchen. I am here today. 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 നല്ലൊരു അപ്പ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമായ അരിപ്പൊടി എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ തോനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് കോഴിമുട്ടയൊക്കെ പൊട്ടിച്ച് കൊടുക്കുക ഞങ്ങൾ രണ്ട് മൂന്ന് പേരുള്ള കാരണം ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സാധാ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്കൊന്ന് നന്നായി ഒന്ന് കലക്കിയെടുക്കാം നമുക്ക് ദോശയൊക്കെ ചുരുന്ന രീതിയിലുള്ള ഒരു ബാറ്ററിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം അപ്പം അതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ആദ്യം അപ്പം അതാ ഇതേപോലെയാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പം ഞാൻ അടുപ്പത്ത് ദോശക്കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശക്കല്ല് ചൂടാവാൻ കുറച്ച് നേരം എടുക്കും അപ്പോൾ ഞാൻ ഇത് കലക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ദോശക്കല്ല് അതിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നന്നായി ചൂടായതിന് ശേഷം നമ്മളിത് ഒഴിക്കാൻ ശ്രമിക്കണം അപ്പോൾ ആദ്യം കുറച്ച് ദോശയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ അപ്പം ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം കുറച്ച് ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കാവുന്ന കേട്ടോ ഞാൻ കുറച്ച് ദോശമാവ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്പത്തിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും പിന്നെ നല്ലൊരു സോഫ്റ്റും കൂടി വരും അപ്പോൾ നമ്മൾ ദോശമാവൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിച്ചാൽ മതി അപ്പോൾ ഇവിടെ കുറച്ച് ദോശമാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ കുറച്ചതിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചട്ടി നന്നായി ചൂടായി വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ആ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തേച്ച് കൊടുക്കണം ഞാനിവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഓരോ ദോശ ചുട്ടെടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ അപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചൂടോടെ കഴിക്കാം ഇതിലേക്ക് എന്തുപയോഗിച്ചുകൊണ്ടും കഴിക്കാം സാമ്പാറാണെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ ഇറച്ചിക്കറി ആണെങ്കിൽ അത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണ് കറിയുള്ളത് ആ കറി കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ദോശ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ബാക്കി ഇതേപോലെ ഒന്ന് ചുറ്റെടുത്തിട്ട് വേഗം വരാം ഞാൻ ഇതിലേക്ക് സാമ്പാർ കൂട്ടിയിട്ടാട്ടോ കഴിക്കുന്നത് അപ്പം രാവിലെ ചോറിന് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്കുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ സാമ്പാർ കൂട്ടിയിട്ടാണ് അത് കഴിക്കുന്നത് അപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണോ ഉള്ളത് അത് കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ ഈ അപ്പം അപ്പം അങ്ങനെ സാമ്പാർ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ ചോറും ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഉമ്മാക്ക് നേരത്തെ പോകുന്നതിനാണ് ഇത് ചോറും കൂട്ടാനൊക്കെ നേരത്തെ ആയത് അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായ പരിപാടി നോക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം മറ്റമ്മ നീച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ പല്ലൊക്കെ തേച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഷുഗറുള്ളതിനാൽ നേരത്തെ ചായ വേണം അപ്പോൾ അങ്ങനെ മറ്റമ്മക്ക് ആദ്യം ചായ എടുത്ത് കൊടുക്കുകയാണ് ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആ ചട്ടിലേക്ക് തന്നെ ഞാൻ ഒരു കോഴിമുട്ടയും കൂടി വറുത്തെടുക്കുന്നുണ്ട് ഇത് മോൻക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ്
മുട്ട വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, മറ്റന്മാർക്ക് കുളിക്കാനുള്ള വെള്ളം. അപ്പം അതവിടെ ഇരുന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചായ കുടിക്കാം. അപ്പം ഞാനിതാ ചായ കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പത്തിനൊക്കെ നമ്മൾ ദോശമാവൊക്കെ ഇതിൽ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റും പിന്നെ ഒരു നല്ലൊരു സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ദോശയ്ക്ക്. അപ്പം എല്ലാവരും ഇതേപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ചായ കുടിക്കട്ടെ. അങ്ങനെ ചായ കുടിയ കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ ഏച്ചായിരുന്നു. അപ്പോൾ മോനക്ക് പോകാൻ ലേറ്റായപ്പോൾ പെട്ടെന്ന് മോനെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കൊടുത്തതിന് ശേഷം വേഗം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ വരാൻ വേഗം സമയമാവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇറങ്ങി. അപ്പോൾ നടക്കുന്ന വഴി അവൻ വേഗം വർത്താനൊക്കെ പറയുന്നുണ്ടാവും, എടുത്തിട്ടില്ല, വേഗം പോടാന്ന് പറഞ്ഞു. അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷപ്പോഴത്തേക്കും ഐഫു നീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐഫുക്ക് ചായയൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി അവളെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്കമടി കൊണ്ടാക്കണം. അങ്ങനെ അവളുടെ ഡ്രസ്സ് മാറ്റലും എല്ലാം കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഇറങ്ങിയിട്ടുണ്ട്. അവളെ കൊണ്ടാക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചെറിയൊരു വാശിയൊക്കെ ഉണ്ട്. അവളെ കൊണ്ടാക്കുമ്പോഴത്തേക്കും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞായിരുന്നു. ഇന്ന് നല്ലൊരു ചെറിയൊരു വാശിയൊക്കെ ഉണ്ട് കുട്ടിക്ക്. ചില ദിവസങ്ങളിൽ ഭയങ്കര വാശിയാണ്, പിന്നെ ചില ദിവസങ്ങളിൽ അവൾ പൊക്കോളും. അങ്ങനെ ടാറ്റൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവളിങ്ങനെ ടാറ്റൊക്കെ കൊടുത്ത് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ടീച്ചറിന് പെട്ടെന്ന് പൂ വേണം. അവൾ വഴിക്കൂടെ ഒക്കെ പൂക്കളുണ്ടെങ്കിൽ അപ്പോൾ അത് പറിപ്പിക്കും. എന്നിട്ട് ടീച്ചറിന് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ പറിപ്പിക്കും. അങ്ങനെ ഒരു ചെമ്പരത്തി പൂവാണ് കണ്ടത്. അപ്പോൾ അവളത് ചെമ്പരത്തി പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഒരു ചെമ്പരത്തി പൂവൊക്കെ പറിച്ച് അതിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവളതൊക്കെ മേടിച്ച് പയ്യെ നേഴ്സറിയിലേക്ക് പോയി. അങ്ങനെ മോളൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് അലക്കാനുള്ളൂ. അപ്പോൾ ഒന്ന് കല്ലുമ്മ അലക്കിടാൻ വേണ്ടിയിട്ട് അലക്കാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ മറ്റന്മാരുടെ ഡ്രസ്സുണ്ട്, പിന്നെ കുറച്ച് ഇക്കാ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിടാനാണ്. അമ്മനാടൊക്കെയാണ് വാഷിംഗ് മെഷീനിൽ ഇട്ടുള്ളൂ. അപ്പം ഉണങ്ങി കിട്ടാച്ചിരി പാടായ കാരണം ഞാൻ ഉണക്കാൻ മാത്രം വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഉണക്കി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം ഒന്ന് ചൂട് പൊളിച്ചിടാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഒന്ന് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഉണക്കാനുള്ള മാത്രമായിട്ട് നമ്മൾ സ്വിച്ച് ഓണാക്കിയാലാണ് നമുക്ക് ആ ഉണക്കണ രീതിയിൽ മാത്രം ഒന്ന് ഓണാക്കിടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പല ഇതിലും ഇതിലാണ്, ഓട്ടോമാറ്റിക്കലായതുകൊണ്ട് തന്നെ ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഓണാക്കാനും അതിൽ ഓരോ ഓപ്ഷൻ ഉണ്ട്, അതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഉണക്കാൻ മാത്രം അതിൻ്റെ ഓപ്ഷൻ ഇട്ടാലാണ് നമ്മൾ നമ്മുടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഇക്കയുടെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇക്കാനെ ഞാൻ ജോലിക്ക് അങ്ങനെ പറഞ്ഞു വിട്ടു. അതിൻ്റെ ഇടയിൽ തന്നെ അടുക്കളയും വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം അതിൻ്റെ ഇടയിൽ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുക്കളയൊക്കെ നന്നായി എല്ലാ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലത്തെയും ഉച്ചത്തെയും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു, ചോറും കൂട്ടാനൊക്കെ വെച്ചത്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം നമുക്കൊന്ന് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. പിന്നെ വേറെ പണികളൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ പണികളുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് വേഗം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ തുടക്കലും കൂളി നിസ്കാരമൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറിനാൻ പോവാണ്. അപ്പോൾ ഞാൻ ആ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്തിട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ ചീനമുളക് ചമ്മന്തി, ഇതുങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീനമുളകാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചമ്മന്തിയാണ്, അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.